السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك، أنت كما أثنيت على نفسك فلك الحمد حتى ترضى. اللهم صل على سيدنا محمد سيد الخلائق كلهم أجمعين، سيد الكونين والثقلين، خير من وطئ الثرى، خير من صلى وصام. اللهم صل على هذا النبي الكريم وعلى آله وأصحابه وأتباعه وأعوانه ومن والاه. أما بعد، فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة، وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. بارك الله لي ولكم بالقرآن العظيم ونفعني وإياكم بما فيه من الآيات والذكر الحكيم وعصمني وإياكم برحمته من الشيطان الرجيم. കാസർഗോഡ് ജില്ലാ SKSSF സംഘടിപ്പിക്കുന്ന വിശുദ്ധ റമദാൻ പ്രഭാഷണവും മജ്ലിസും നൂറും തുടക്കം കുറിക്കുന്ന വേദിയാണിത്. ഈ മഹത്തായ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ച കാസർഗോഡ് ജില്ലാ ജമീയത്തുൽ ഉലമയുടെ പ്രസിഡന്റും സമസ്തകേരള ജമീയത്തുൽ ഉലമയുടെ കേന്ദ്ര മുഷാവിർ അംഗവും പാണ്ഡിത്യത്തിൻ്റെ മഹാജ്യോതിസ്സുമായ കാസർഗോഡ് ജില്ലയ്ക്ക് അഭിമാനം കേരളീയ സമൂഹത്തിൻ്റെ തണൽ മഹാനായ ഷെയ്ഖുന തോക്ക ഉസ്താദ് അവറുകളെ, അള്ളാഹു മഹാനവറുകൾക്ക് ആഫിയത്തും സലാമത്തും അള്ളാഹു വർദ്ധിപ്പിച്ചു കൊടുക്കട്ടെ. അവർക്കും കുടുംബത്തിലും മക്കളിലും മക്കളുടെ മക്കളിലും ഈ എനർജി നമ്മുടെ ജീവിതത്തിൽ ഉടനീളം കൊണ്ടു നടക്കാൻ സാധിക്കുമ്പോഴാണ് സത്യവിശ്വാസത്തിന്റെ ആ ഉദാത്തമായ നമ്മുടെ മുൻഗാമികളുടെ മാതൃകയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയുക. അതുകൊണ്ട് തന്നെ ആലസ്യം, മടി, ഉദാസീനത പോലെയുള്ള അസുഖങ്ങൾ ബാധിച്ച് ആരോഗ്യമുണ്ടായിട്ടും ഇബാദത്ത് ചെയ്യാൻ മനസ്സുകൊണ്ട് താൽപര്യം ഇനിയും വന്നിട്ടില്ലാത്ത ആളുകളെ അനമിൻഹും ഉണർത്താനുള്ള ഒരു ചടങ്ങാണിത്. അത് ഇവിടെ തെരഞ്ഞെടുത്തത് ആരാധനാ കർമ്മങ്ങളിലെ
ഉദാത്ത മാതൃകകൾ നമ്മൾ ആരംഭിക്കുന്നത് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നാണ്. സ്വഹാബികളിലൂടെ, താബിഈങ്ങളിലൂടെ, സലഫു സ്വാലിഹീങ്ങളിലൂടെ നമ്മളൊന്ന് ജീവിത ചരിത്രങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമുക്കൊന്ന് പശ്ചാത്തപിക്കുവാനും നമ്മൾ ചെയ്യുന്നത് ഒന്നുമല്ല, ഇതിനപ്പുറത്തേക്ക് എന്തൊക്കെയോ നമുക്ക് ചെയ്യാനുണ്ട് എന്ന ഒരു തിരിച്ചറിവ് വേണം. മഹാന്മാർ പറയും, ഒരു ഇബാദത്ത് ചെയ്ത് അതുകൊണ്ടുണ്ടാകുന്ന അഹങ്കാരത്തെക്കാളും നല്ലത് സംഭവിച്ച പാപത്തിൽ തോന്നുന്ന പശ്ചാത്താപമാണ് എന്ന് പറയാറുണ്ട്. ചെയ്തുപോയ തെറ്റിനെ ഓർത്ത് കാലം മുഴുവനും കരഞ്ഞ് കണ്ണുനീർ വാർത്ത് സങ്കടപ്പെടുന്നതാവാം, ഒരുപക്ഷേ അതാണ് ഇബാദത്ത് കൊണ്ടുണ്ടാകുന്ന അഹങ്കാരത്തെക്കാളും നല്ലത് എന്നാണ്. ഞാൻ നന്മ ചെയ്തിട്ടുണ്ടല്ലോ, ഞാൻ എല്ലാ ദിവസത്തെയും തറാവീഹിന് കൂടിയിട്ടുണ്ടല്ലോ, ഞാൻ ഖിയാമുല്ലൈലിന് സജീവമാണല്ലോ, മജ്ലിസുൻ നൂറിൽ ഞാൻ ഉണ്ടല്ലോ, സ്വലാത്തിന്റെ മജ്ലിസിലുണ്ട്, ദിക്റിന്റെ മജ്ലിസിലുണ്ടല്ലോ, എനിക്ക് കാര്യമായ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഞാൻ തരക്കേടില്ലല്ലോ എന്ന ഒരു തോന്നൽ അത് അപകടമാണ്. സത്യവിശ്വാസികൾ ദാനം ചെയ്യുമ്പോൾ പോലും പേടിച്ചുകൊണ്ടാണ് ദാനം ചെയ്യുന്നത്. അയ്യുത്തക്കബ്ബല മിൻഹും എന്നാണ് ഇവിടെ അർത്ഥം. ഞാൻ കൊടുക്കുന്ന ദാനം അള്ളാഹു സ്വീകരിക്കുമോ എന്ന് പേടിച്ചുകൊണ്ടാണ് സത്യവിശ്വാസി ദാനം ചെയ്യേണ്ടത്. ഇനിയിപ്പോ നമ്മുടെ ഈ പരിപാടിയുടെ സഹായത്തിന് നിങ്ങളോട് എന്തെങ്കിലും ഒരു സദഖ ചോദിച്ചുകൊണ്ടോ അല്ല ബക്കറ്റൊക്കെ വരികയാണെങ്കിൽ, ഞാൻ ഈ കൊടുക്കണത് അല്ല സ്വീകരിക്കുക, പഠിച്ചവനെ പേടിച്ചിട്ടാ കൊടുക്കുന്നത്, അല്ല സ്വീകരിക്കുമോ, അങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്. അള്ളാഹു കബൂലാക്കോ റബ്ബേ, ഈ നോട്ടെടുക്കോന്നല്ല നമ്മൾ പേടിക്കേണ്ടത്, അള്ളാഹു സ്വീകരിക്കുമോ എന്നാ പേടിക്കേണ്ടത്. കുറച്ച് തമ്പുരാൻ കബൂലാക്കുമോ, പേടിച്ചുകൊണ്ടാ കൊടുക്കുന്ന. അത്രയും ഇബാദത്ത് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു സൂക്ഷ്മതയിലേക്ക് നമുക്ക് ഉയരാൻ കഴിയണം. ഇബാദത്തിന്റെ മാധുര്യം, മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുന്നത്, മനസ്സമാധാനം ലഭിക്കുന്നത് അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുമ്പോഴാണ്. ഇബാദത്ത് അള്ളാഹുവിനെ നമ്മൾ ചെയ്തില്ലെങ്കിൽ ആ ഇബാദത്തെ പിശാചിനെങ്കിലും നമ്മൾ ചെയ്തിരിക്കുമെന്നാണ്. അള്ളാഹുവിന് ഇബാദത്ത് ചെയ്തില്ലെങ്കിൽ ആ ഇബാദത്തെ പൈസയോടായിപ്പോവും, ശരീരത്തിന്റെ ശഹവത്തിനോടാണ്. മനുഷ്യന്റെ ശരീരത്തിന്റെ ചില വികാരങ്ങളുണ്ട്, അത് ചിലർക്ക് മദ്യമാവാം, ചിലർക്ക് ലഹരി അതുപോലെയുള്ള സാധനങ്ങൾ, ചിലർക്ക് വ്യഭിചാരമാവാം, മറ്റു ചിലർക്ക് ഹറാമിന്റെ സമ്പാദ്യമാവാം. നമ്മൾ അള്ളാഹുവിന് കൊടുക്കേണ്ട വിധേയത്വം പടച്ചതമ്പുരാന് കൊടുത്തില്ലേ, അത് മറ്റൊരു വഴിക്ക് പോയി പോകുമെന്നാണ്. അതുകൊണ്ട് അത് അള്ളാഹുവിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ കഴിയുമ്പോഴാണ് നമ്മൾ മനസ്സമാധാനം ഉണ്ടാകുന്നതെന്ന്. അപ്പോഴാണ് മനസ്സമാധാനം ഉണ്ടാവാം. സ്വീഡനിൽ താമസിക്കുന്ന തന്റെ ഒരു കൂട്ടുകാരനെ, ബന്ധുവായ ഒരു കൂട്ടുകാരനെ കാണാൻ ചെന്ന ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ, അദ്ദേഹം വഴിപെട്ട് ജീവിച്ച ഒരു സമയമുണ്ട്. നിസ്കാരം എന്താണെന്നറിയില്ല, നിസ്കരിച്ചിട്ടേയില്ല, ആരാധനയുടെ മാധുര്യം എന്താണെന്ന് അറിഞ്ഞിട്ടില്ല. അങ്ങനെയാണ് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, നിങ്ങൾ മുസഹഫ് എടുത്തു വെച്ചാൽ ലാ യകുൻ ഹമ്മു അഹദിക്കും ആഖിറ സഫ്ഹ, പേജിന്റെ അവസാനം, ആഖിറ സൂറ, സൂറത്തിന്റെ അവസാനം എത്തിയെങ്കിൽ എന്ന തോന്നലിൽ നിങ്ങൾ ഖുർആൻ ഓതരുത് എന്ന്. ഇടയ്ക്ക് മറച്ചു നോക്കി, ഇനി എത്ര പേജിന്റെ അടുത്ത ജുസ്ഹവാൻ, എത്ര പേജിന്റെ, ഇനി എത്ര ആയത്തിന്റെ അത് അവസാനിക്കാൻ. അങ്ങനെയല്ല, ഓരോ ആയത്തും എൻജോയ് ചെയ്ത് ആനന്ദിച്ചിട്ട് പോകണമെന്ന. നമ്മളെ തന്നെ തറാവീഹ് നിസ്കാരമൊക്കെ അങ്ങനെ തീർക്കാൻ വേണ്ടിയിട്ടാണ് നിസ്കരിക്കുന്നത്. എന്താ അങ്ങനെ അരമണിക്കൂർ കൊണ്ട് തീർത്ത റെക്കോർഡ്, 25 മിനിറ്റ് കൊണ്ട് തീർക്കുന്ന റെക്കോർഡ്, എന്തിന് ഇത്ര തിരക്കുള്ളവർ എന്തിനു നിസ്കരിക്കണം? ഇതെപ്പോഴാ തീരുക എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ നിസ്കാരത്തിലേക്ക് കടക്കുന്നത്. സ്ഥലങ്ങനെ നിസ്കാരം നീട്ടിക്കൊണ്ടുപോയാൽ മുബര പുറത്താക്കുകയും ചെയ്യും, അർത്ഥമല്ലോ അല്ലേ? മുബര ശരിയാവില്ല, മുക്കാ മണിക്കൂറാണ് നിസ്കാരം. സുബ്ഹാനല്ലാഹ്, ഇബാദത്തിന്റെ ഒരു ആനന്ദം കിട്ടാതെ നമ്മൾ വലാ യകുൻ ഹമ്മു അഹദിക്കും ആഖിറ സൂറ, നിങ്ങളുടെ
മനസ്സിൽ വരുന്ന ചിന്ത ഒരു ഇബാദത്തിന്റെ അന്ത്യം എപ്പോഴാണ് എന്നായി പോകരുത്. എപ്പോഴാണ് ഈ സൂറത്ത് തീരുന്നത്, എപ്പോഴാ ജുസ് അവസാനിക്കുക എന്നല്ല, ആ ഓതുന്ന ഓരോ ആയത്തും അത് ആനന്ദിച്ചിട്ട് ഉസ്കരിക്കുന്ന ഓരോ റക്അത്തും ആനന്ദിക്കുക. ഇമാമുമാരെന്നെ അങ്ങനെ ധൃതി പിടിച്ചു പോയാൽ പിന്നെ മൗമുമിങ്ങൾ എന്ത് ചെയ്യും? ധൃതി പിടിച്ചുകൂടാണ്. ഏറ്റവും ചെറിയ സൂറത്തുകൾ നമ്മൾ ഓതുന്ന അത് സ്പീഡില്, അതന്നെ ഒരു തർത്തീലിൽ ഉറത്തില്ല ഖുർആനെ തർത്തീല. അത് മനോഹരമായ ഒരു എന്ത് റാഹത്തുണ്ടാവും. ഖുർആൻ ഇറങ്ങിയ മാസല്ലേ, അത് പെട്ടപ്പെട്ടാന്ന് വെച്ചിട്ട് ഓതാണ്. സുബ്ഹാനല്ലാഹ്. ഞങ്ങൾ ഇന്നലെ ഒരു തറാവീഹിന് വഴിയിൽ കൂടി നമ്മുടെ ഹൈവേയില് എന്തൊരു ധൃതി പിടിച്ചു പോകുന്ന റബ്ബേ. റുക്കുവിലെത്തുമ്പോഴേക്ക് ഇമാം പൊന്തിക്കഴിഞ്ഞു, സുജൂദിൽ എത്തിയപ്പോഴേക്ക് ഇമാം തലപൊക്കി. എത്ര പെട്ടെന്നാണ്, എന്തിനിത്ര ധൃതി പിടിക്കുന്നു? ഇബാദത്തിന്റെ ഒരു മാധുര്യമുണ്ട്. ഈ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മയോട് സമ്മതം ചോദിച്ച് അദ്ദേഹം പോവുകയാണ്. സ്വീഡനിലെത്തി അവിടെ എത്തിയത് ഇബാദത്ത് ചെയ്യാൻ വേണ്ടി പോയതല്ല, പക്ഷെ ചില മാറ്റങ്ങളുണ്ടാകും. അറബ് രാജ്യത്തെ ഒരു സ്പോർട്സ് മന്ത്രി തന്റെ മകനെ യു കെയിലേക്ക് അവിടുത്തെ പ്രഗത്ഭ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കാൻ വിടുന്നു. അവിടുത്തെ നല്ല പ്രഗത്ഭനായ ഒരു സ്പോർട്സ്മാനായിട്ട് തിരിച്ചു വരണം എന്നുദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞയച്ചതാ. പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെയാവില്ല. എത്രയോ കാസർഗോട്ടുകാര് കാഞ്ഞങ്ങാട്ടുകാരൊക്കെ ലണ്ടനിൽ കൊണ്ട് പരിചയപ്പെടാൻ കഴിഞ്ഞിരുന്നു. നമ്മൾ വിചാരിക്കും അവിടെ ചെന്നോലൊക്കെ വഴിതെറ്റി കാണുന്നു. അങ്ങനെ വിചാരിച്ചുകൂടാ, അതിനേക്കാള് ഈമാനുള്ള ആളുകൾ അവിടെ ഉണ്ട്. ആ ചെറുപ്പക്കാരൻ അവിടെ നിന്ന് തിരിച്ചു വരുന്നത് ഹാഫിളായിട്ടാണ്. വാപ്പ പോലും ഞെട്ടിപ്പോയിപ്പോയി. അദ്ദേഹം ഇന്ന് പ്രഗത്ഭനായ ഒരു പണ്ഡിതനായി മാറി. തറാവീഹിന് അദ്ദേഹത്തിന്റെ പള്ളിയിൽ കൂടാൻ തിക്കും തിരക്ക, പാർക്കിംഗ് കിട്ടില്ല, റോഡ് ബ്ലോക്കാണ്. വാപ്പ പറഞ്ഞിട്ട് സ്പോർട്സ് പഠിക്കാൻ വേണ്ടിയാ. മകൻ പഠിച്ചത് ദീനാണ്. അള്ളാഹു ഒരു പക്ഷേ വാതിൽ തുറന്നു കൊടുക്കുന്നത് എങ്ങനെയെന്ന് പറയാൻ പറ്റൂല. സ്വീഡനിൽ ചെറുപ്പക്കാരനെത്തി. സുബഹ് നിസ്കരിക്കുന്ന നേരത്ത് ജ്യേഷ്ഠൻ വിളിച്ചു. ബന്ധുവായ ജ്യേഷ്ഠൻ, നേരെ ജ്യേഷ്ഠനല്ല, അഖുൻ ഷഖീഖല്ല, ബന്ധുവായ. അപ്പം പറഞ്ഞു, ഞാൻ നിസ്കരിക്കുന്നില്ല, ഞാൻ നിസ്കരിക്കാൻ വേണ്ടി വന്നതുമല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ വേറെ എവിടെയും പോകില്ലേ, സ്വീഡനിൽ വന്ന അതിനല്ല എന്ന് പറഞ്ഞു. സ്വീഡൻ വലിയ ഫ്രീഡുള്ള രാജ്യമാണ്. അള്ളാഹു നമ്മുടെ പ്രവർത്തകന്മാരൊക്കെ, അള്ളാഹു നമ്മുടെ ഒരുപാട് മുഹബ്ബീങ്ങൾ എല്ലാ രാജ്യങ്ങളിലുമുണ്ട്, അവരൊക്കെ നമ്മളെല്ലാരും അള്ളാഹു ഫിത്നകളിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കട്ടെ. പിശാച്ച് എപ്പോഴാണ് കൽബിൽ കയറിക്കൂടെന്ന് പറയാൻ പറ്റൂലല്ലോ. നീ നിസ്കരിക്കുന്നില്ലേ, എനിക്ക് ആ ഏർപ്പാടെയല്ല, നിങ്ങൾ വയ്ക്കുമെന്ന് പറഞ്ഞു. അപ്പൊ തന്റെ ഈ ബന്ധുവിന്റെ ഒരു സുഹൃത്ത് റൂമിലേക്ക് വന്നിട്ട് പറഞ്ഞു, പിന്നെ നീ ഇത്രയും കാലം നിസ്കാരത്തിന്റെ രസം എന്താണെന്ന് അറിഞ്ഞിട്ടില്ലല്ലോ, അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്ക് ഒറ്റത്തവണ. പിന്നെ വേണ്ട, നിനക്ക് എല്ലാം ടേസ്റ്റ് ചെയ്തില്ലേ, കൂട്ടത് ഇതിനൊരു രസമുണ്ടോ എന്ന് നോക്ക് നീ വാ. അങ്ങനെ അവൻ അശുദ്ധിയിൽ നിന്നൊക്കെ ശുദ്ധിയായി ഉതുകൊടുത്ത് നിസ്കരിക്കാൻ വേണ്ടി ചെന്ന്. ജീവിതത്തിൽ ആദ്യത്തെ നിസ്കാരമാണ് പറയാം. ഇത്രയും കാലം കള്ളുകുടിച്ചിട്ടും അന്യ ഗേൾഫ്രണ്ട്സിന്റെ കൂടെയും മറ്റൊക്കെ മതിമറന്ന് ജീവിച്ചിട്ട് കിട്ടാത്ത ഒരു ആനന്ദം, അള്ളാഹുവെ ഒരു നിസ്കാരത്തിന്റെ ഒരു സുജൂദിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി. പിന്നെ ആ ചെറുപ്പക്കാരൻ നിസ്കാരം നിർത്തിയിട്ടില്ല, നേരെ തന്റെ രാജ്യത്തേക്ക് തിരിച്ചു വന്നു. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ഞാൻ അള്ളാഹുവിന്റെ ഇബാദത്തിന് വേണ്ടി പോവാണ്, എന്നെ വിട്ടുതരണം, ഞാൻ പോവാണ്. ഉമ്മ പറഞ്ഞു, മോനെ നീ തെറ്റ് ചെയ്യാൻ വേണ്ടി പോയതായിരുന്നല്ലോ, ഇബാദത്തിന് വേണ്ടിയാണ്, ധൈര്യമായിട്ട് പോയിക്കു മോനെ, ഉമ്മയുടെ പ്രാർത്ഥന കൂടെയുണ്ട്. ചെറുപ്പക്കാരൻ ഒരു അപകടത്തിൽ, ഒരു റോക്കറ്റ് ആക്രമണത്തിൽ മരിക്കുകയാണ് ഉണ്ടായത്. എവിടെ നിന്നാണ് ഹിദായത്തിന്റെ വഴി തുറക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ഇബാദ സ്വലാത്ത് നമ്മുടെ ഹബീബിന്റെ ഹദറത്തിലേക്ക് എത്തും. അല്ലാഹു എത്തിച്ചു കൊടുക്കട്ടെ, അവിടുത്തെ അല്ലാഹു സന്തോഷിപ്പിക്കട്ടെ.